ഇഡി കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയാനാകില്ല, അഭിഭാഷകനെയും അനുവദിക്കില്ല. സിഎം രവീന്ദ്രന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ഇഡി കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് രവീന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ചോദ്യം ചെയ്യലിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അതിലെ വിധിക്ക് കാത്തുനിൽക്കാതെ രാവിലെ 8:50 ഇഡി ഓഫീസിൽ എത്തുകയായിരുന്നു. ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഏൽക്കുന്നത്. കൊച്ചിയിൽ ചോദ്യം ചെയ്യാൻ വരാനുള്ള നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആവശ്യം. കോവിഡാനന്തര രോഗങ്ങൾ അലട്ടുന്നതിനാൽ ദീർഘനേരം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ചോദ്യം ചെയ്യുമ്പോൾ അഭിഭാഷകനെ അനുവദിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ഹർജിക്കാരന് അവകാശമില്ലായിരുന്നു എന്നാണ് ഇഡിയുടെ വാദം. പലതവണ നോട്ടീസ് അയച്ചിട്ട് ഹാജരായില്ലെന്നും നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനാണ് രവീന്ദ്രൻ ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഇഡി കോടതിയിൽ അറിയിച്ചത്. ഇഡിയുടെ വാദം കണക്കിലെടുത്താണ് ഹർജി ഹൈക്കോടതി തള്ളിയത്. ഇതിനിടെ വ്യാഴാഴ്ച രാവിലെ സിഎം രവീന്ദ്രൻ കൊച്ചിയിലെത്തി ഇഡി ഓഫീസിൽ ഹാജരായി. കോടതി വിധി എതിരാകുന്ന സാഹചര്യത്തിൽ ഇഡി അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനയുടെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ഇഡി ഓഫീസിൽ ഹാജരായത്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം കോവിഡാനന്തര ചികിത്സയിലാണെന്നൊക്കെ കാണിച്ച് സമയം നീട്ടി ചോദിച്ചിരുന്നു. എന്നാൽ ഇല്ലാത്ത രോഗത്തിന്റെ പേരിലാണ് രവീന്ദ്രൻ ചികിത്സ തേടുന്നതെന്ന് പ്രതിപക്ഷങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു. രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു രവീന്ദ്രൻ. ഒടുവിൽ കുടുങ്ങുമെന്നായപ്പോഴാണ് സ്വയം ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെത്തിയത്. മുൻപ് 3 തവണ നോട്ടീസ് അയച്ചപ്പോഴും കോവിഡ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രവീന്ദ്രൻ ഹാജരായിരുന്നില്ല. എന്നാൽ നടുവേദനയുടെ പ്രശ്നമൊഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയ മെഡിക്കൽ ബോർഡ് രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ശിവശങ്കർ ഹൈക്കോടതിയിൽ നൽകിയത്. ഹർജി പരിഗണിച്ചപ്പോൾ ശിവശങ്കർ ഇപ്പോൾ പ്രതിയല്ലെന്നും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചത്. തുടർന്ന് ജാമ്യാപേക്ഷ തള്ളി. മിനിറ്റുകൾക്കുള്ളിൽ ഇഡി ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇതാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാതെ ചോദ്യം ചെയ്യുമ്പോൾ അഭിഭാഷക സാന്നിധ്യം ആവശ്യപ്പെട്ട് രവീന്ദ്രൻ കോടതിയെ സമീപിക്കാനുള്ള കാരണം. നോട്ടീസിൽ ഏത് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിളിക്കുന്നതെന്ന് ഇഡി രേഖപ്പെടുത്തിയിട്ടില്ല. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിർബന്ധപൂർവ്വം മൊഴി പറയിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കപ്പെടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുമുള്ളതിനാൽ ദീർഘനേരം ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യങ്ങൾ. എന്നാൽ രവീന്ദ്രന്റെ ഹർജി പാടെ തള്ളുകയായിരുന്നു കോടതി. ഇഡിക്ക് പിടികൊടുക്കാതെ ഇതുവരെ മുങ്ങി നടക്കുകയായിരുന്നു രവീന്ദ്രൻ. ഒടുവിൽ ഇഡി ക്ലിപ്പിട്ടു. ഇഡി തൊടാതിരിക്കാൻ ഹൈക്കോടതിയിൽ പോയിട്ടും ഫലമുണ്ടായില്ല. രവീന്ദ്രന്റെ വായിൽ നിന്നും എന്തൊക്കെ വീഴുമെന്നാണ് ഇനി അറിയാനുള്ളത്. ശിവശങ്കർ കുടുങ്ങിയതിനേക്കാൾ പേടിക്കേണ്ടത് രവീന്ദ്രന്റെ കാര്യത്തിലാണെന്നാണ് സൂചനകൾ. വോട്ടെടുപ്പ് കഴിയും വരെ രവീന്ദ്രനെ ഇഡിക്ക് വിട്ടുകൊടുക്കാതെ മുഖ്യൻ നോക്കി. ഇനിയിപ്പോൾ ഇഡി കൊണ്ടുപോയാലും കുഴപ്പമില്ല. എന്നാലും മുഖ്യൻ ഭയക്കണമെന്നും സൂചനകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ.